യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തപസ്സുകാലം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനുള്ള കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മെ തന്നെ സൂക്ഷ്മതയോടെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ചിന്തകളിലേക്കാണ് നാം കടന്നുപോയത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ വിശ്വാസിയും പോരാട്ടത്തിലാണ്. നാം മനുഷ്യരോടല്ല പോരാടുന്നത്, തിന്മയുടെ ശക്തിക്കെതിരെയാണ് നാം പോരാടുന്നത്. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായ പ്രതികൂലങ്ങൾ ഉണ്ടായി എന്ന് വരാം. ശാസ്ത്രത്തിൻ്റെ വളർച്ചയായാലും സാമൂഹ്യമായ മാറ്റമായാലും ഇതിനെല്ലാം ചേർന്ന വിധം സാത്താൻ പുതിയ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നിവരായി പോരാട്ടത്തിൽ അവൻ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കും. അപ്പോൾ ഓരോ വിശ്വാസിയും സഭ നൽകിയിട്ടുള്ള പാരമ്പര്യം നൽകിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം നൽകിയിട്ടുള്ള കാലാകാലങ്ങളിൽ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള ആയുധങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കണം. ആയുധമില്ലാതെ പോരാട്ടത്തിന് പോവുക മൗഢ്യമാണ്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ നാം തിരിച്ചറിയണം, ആയുധങ്ങൾ നാം അവസരോചിതമായി ഉപയോഗിക്കണം, ഈ ആയുധങ്ങൾ നമുക്ക് പരിചിതമായിരിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു ഈ പോരാട്ടത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ പത്രോസ് നിർണായകമായ ഘട്ടത്തിൽ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആയുധം എന്ത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ലോകത്തിൻ്റെ ആയുധം വലിച്ചൂരി, ഉറയിൽ നിന്നും വാൾ വലിച്ചൂരി യേശുവിനെ വീഴ്ത്താൻ ശ്രമിക്കുന്നവനെതിരെ ആഞ്ഞുവെട്ടിയപ്പോൾ യേശു പറഞ്ഞു, ലോകത്തിൻ്റെ ആയുധം നീ ഉറയിലിടുക. ഈ ലോകത്തിൻ്റെ ആയുധം പണമാകാം, പ്രതാപമാകാം, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളാവാം, ഈ ലോകത്തിൻ്റെ ആൾക്കൂട്ടങ്ങളാവാം, ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളാവാം. ദൈവരാജ്യ നിർമ്മിതിക്ക് ലോകത്തിൻ്റെ മാർഗങ്ങൾ, ലോകത്തിൻ്റെ ആയുധങ്ങൾ പര്യാപ്തമല്ല. ദൈവരാജ്യം പണിതുയർത്താൻ ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഈ പോരാട്ടത്തിൽ തീർച്ചയായും ഈ ആയുധങ്ങൾ നാം ഉപയോഗിക്കാൻ സന്നദ്ധമാകണം എന്നുള്ളത് നാം ഓർമ്മിക്കുക. അതുകൊണ്ട് സാത്താനോട് നമുക്ക് പൊരുത്തപ്പെടുക സാധ്യമല്ല. അവനോട് ചർച്ചയല്ല ആവശ്യമായിരിക്കുന്നത്, സംയമനമല്ല ആവശ്യമായിരിക്കുന്നത്, പിന്മാറ്റമല്ല ആവശ്യമായിരിക്കുന്നത്. നാം ആയുധങ്ങൾ തിരിച്ചറിഞ്ഞ് ആയുധ പുരകളിലേക്ക് നാം കടന്നു ചെന്ന് ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ വിജയം നേടാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ തപസ്സുകാലം നമ്മെ തന്നെ ആയുധങ്ങൾ അണിയിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.